എൻ്റെ കയ്യിലുള്ള ഈ കുഞ്ഞുമോൻ്റെ ജന്മദിനമായിരുന്നു ഇന്ന്. ഭിന്നശേഷിക്കാരനായ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞ ആളുകളൊന്ന് കാണണം ഈ വീഡിയോ. 2005 മൈസൂരിൽ നിന്നും എടപ്പാളിലേക്ക് പോകുന്ന വഴി നാടുകാണി ചുരത്തിൽ വെച്ചുണ്ടായ ഒരു അപകടം. 22 ഞങ്ങൾ സുനേഷേട്ടൻ സഞ്ചരിച്ച ലോറി കൊക്കയിലേക്ക് മറിഞ്ഞു. ലോറിക്കുള്ളിൽ ഉറങ്ങുകയായിരുന്ന സുനേഷേട്ടൻ ഒന്നും അറിഞ്ഞില്ല. കൂടെയുള്ള ആള് രക്ഷപ്പെടുത്താൻ വേണ്ടി കുറച്ച് വണ്ടികൾക്കൊക്കെ കൈ കാണിച്ചു. ആരും വണ്ടികളൊന്നും നിർത്തിയില്ല. കുറേ സമയം കഴിഞ്ഞ് ആരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. സ്പൈനൽ ഇഞ്ചുറിയാണ്, ഇനി നടക്കാൻ കഴിയില്ല എന്നറിഞ്ഞ ഞങ്ങളെ സുനേഷേട്ടൻ വർഷങ്ങളോളം 4 ജീവിതം മുന്നോട്ട് നയിച്ചു. സുനേഷേട്ടൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വന്നവളായിരുന്നു ആതിര. തൻ്റെ കുറവുകളെല്ലാം മനസ്സിലാക്കി സുനേഷേട്ടനെ ചേർത്ത് പിടിച്ചു അവൾ. പ്രണയം നാടറിഞ്ഞു നാട്ടുകാരും. പലരും പറഞ്ഞു, ആതിരെ വേണ്ട, സുനേഷിന് നടക്കാൻ കഴിയില്ല, എല്ലാം കൊണ്ടും കഴിയുന്ന ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ എങ്ങനെ നിങ്ങൾ ജീവിക്കും? ഏതൊരു ദാമ്പത്യ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം മക്കളാണ്, നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല ആതിരെ എന്നുവരെ പലരും പറഞ്ഞു. ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആ കുഞ്ഞിൻ്റെ 1 ജന്മദിനമാണിന്ന്. സാധാരണക്കാരിൽ പലർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ പലരും ജീവിക്കുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. അതൊന്നും ഓർക്കാതെ ഭിന്നശേഷിക്കാരായ ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയാണോ? സുനേഷേട്ടൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. നടക്കാൻ കഴിയാത്തവരാണ് അധികവും. ഇവരിൽ പല ആളുകളും വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമൊത്ത് സുഖമായി ജീവിക്കുന്നുമുണ്ട്. നമ്മളെപ്പോലെ സഞ്ചരിക്കുന്നു, ഒത്തുകൂടുന്നു, തമാശകൾ പറയുന്നു, എല്ലാം ചെയ്യുന്നു. ഭിന്നശേഷിക്കാരായ പല സുഹൃത്തുക്കളും വിവാഹമെന്ന സ്വപ്നം നടക്കാതെ ഇവിടെയുണ്ട്. നല്ല മനസ്സോടെ ഒരു പെൺകുട്ടി വന്നാൽ, ജീവിതം കൊടുക്കാൻ തയ്യാറായാൽ ഈ സമൂഹം പറഞ്ഞു തളർത്തി ഇല്ലാതാക്കുന്നു. ചില അപകടം പ്രതീക്ഷിക്കാതെ വന്നു ചേർന്ന ഇവരെന്ത് ചെയ്യണം? ഇവർക്കും ജീവിക്കണ്ടേ? ജീവിതം നൽകാൻ തയ്യാറായ പെൺകുട്ടികളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ചുറ്റുമുള്ളവർ ശ്രമിക്കുന്നത്? അങ്ങനെ പറഞ്ഞ പലരും ഈ വീഡിയോ ഒന്ന് കാണണം, ഒന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ട സുനേഷേട്ടൻ്റെ മകന് 1 തികയുകയാണ്. അതിൻ്റെ ആഘോഷമാണ്. ഇവരുടെ കാര്യങ്ങളെല്ലാം ഒറ്റക്ക് ചെയ്യുന്നവരാണ്. വാഹനം ഓടിക്കുന്നവരാണ്, യാത്രകൾ ചെയ്യുന്നവരാണ്. ഒരാളെ മുന്നിലും കൈനീട്ടാതെ പേപ്പർ പേനകൾ ഉണ്ടാക്കി, കുടകൾ ഉണ്ടാക്കിയും പല ഷോപ്പുകൾ നടത്തിയും കുടുംബവുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. എന്തോ ഒരു സന്തോഷ ജീവിതമാ ഞങ്ങൾക്ക് തന്നുള്ള നാദാസ്തുതി.